എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു? എന്തുകൊണ്ട് എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നില്ല? എന്തുകൊണ്ട് എന്റെ ഈ പ്രതിസന്ധിക്ക് ദൈവം മറുപടി തരുന്നില്ല? അതിന് ഉത്തരമാണ് ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവിക വഴികളെ നാം മനസ്സിലാക്കി ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയം വെക്കുകയാണെങ്കിൽ ദൈവം നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തും. ഇയോബിന്റെ പുസ്തകം 24-ാം അധ്യായത്തിൽ ഇയോബിന്റെ ചില കൈപ്പേറിയ പരാതികളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 23-ാം അധ്യായം മുതൽ ഇയോബ് സംസാരിക്കുകയാണ്, ദുഷ്ടന്മാർ ദരിദ്രന്മാരെ പീഡിപ്പിക്കുന്നു, ദൈവം മറഞ്ഞിരിക്കുന്നത് എന്തുവാ, അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ഇയോബ് ദൈവത്തോട് ചോദിക്കുകയാണ്. എന്നിരുന്നാലും ഇയോബിന് ഒരു കാര്യം അറിയാം, ദൈവത്തിന്റെ ഹിതം മാത്രമേ തന്റെ ജീവിതത്തിൽ നിറവേറുകയുള്ളൂ, ദൈവത്തിന്റെ ഇഷ്ടമാണ് തന്റെ ജീവിതത്തിൽ നടക്കുന്നതെന്ന് ഇയോബിന് നന്നായിട്ടറിയാം. ഇയോബിനെ പറ്റി 1-ാം അധ്യായത്തിൽ വലിയൊരു സാക്ഷ്യം തന്നെ നമ്മൾ വായിക്കുകയാണ്. ദൈവം ഇയോബിനെ പറ്റി വലിയൊരു സാക്ഷ്യം പറയുകയാണ്, നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദോഷം വിട്ടകന്നവൻ, അങ്ങനെ വലിയൊരു സാക്ഷ്യം തന്നെ ഇയോബിനെ പറ്റി പറയുകയാണ്. അങ്ങനെയുള്ളൊരു ദൈവപുരുഷന്റെ ജീവിതത്തിലേക്കാണ് വലിയൊരു കഷ്ടത കടന്നു വരുന്നത്, വലിയൊരു ശോധന ദൈവം കടത്തിവിടുന്നത്. അതിന്റെ മധ്യത്തിൽ ഇയോബിന് ഒരു കാര്യം അറിയാം, ഇതെന്നെ തകർത്ത് കളയുവാനല്ല, ഇതെന്നെ നശിപ്പിച്ച് കളയുവാനല്ല, ഇത് എന്നെ ഒന്നുകൂടെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരേണ്ടതിനാകുന്നു. 23-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. ഇയോബിനറിയാം എന്നെ തകർത്ത് കളയുവാനല്ല, ഇത് ഞാൻ ഒന്നുകൂടെ പൊന്നുപോലെ പുറത്തു വരേണ്ടതിനാകുന്നു എന്ന്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ചില പ്രതിസന്ധികൾ, ചില കൈപ്പേറിയ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നേക്കാം. അപ്പോൾ നാമും ദൈവത്തോട് ചില ക്വസ്റ്റ്യൻസ്, ചില പരാതികൾ നാമും പറഞ്ഞേക്കാം. എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു? എന്തുകൊണ്ട് എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നില്ല? എന്തുകൊണ്ട് എന്റെ ഈ പ്രതിസന്ധിക്ക് ദൈവം മറുപടി തരുന്നില്ല? അതിന് ഉത്തരമാണ് ഈ 23-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇയോബ് പറയുന്നത്, ഒന്നുകൂടെ എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരേണ്ടതിനാകുന്നു. നമ്മൾ ശോധന കഴിക്കുന്നത് ഒരിക്കലും നമ്മളെ തകർത്ത് കളയുവാനല്ല, നമ്മളെ ഇല്ലാതാക്കി കളയുവാൻ വേണ്ടിയല്ല, നാം ഒന്നുകൂടെ പൊന്നുപോലെ പുറത്തു വരുവാൻ വേണ്ടി, നമ്മളെ ഒന്നുകൂടെ ഒന്ന് ശുദ്ധീകരിക്കുവാൻ വേണ്ടി, ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് ദൈവം നമ്മളെ ഒരു പടിയൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുകയാണ്. ഈ കൈപ്പേറിയ അനുഭവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ദൈവം ഒരിക്കലും മാറി നിൽക്കുകയല്ല, ദൈവം നമ്മളെ ഉപേക്ഷിച്ചിട്ട് മാറി നിൽക്കുകയല്ല, നമ്മളെ ഒറ്റപ്പെടുത്തിയിട്ട് മാറി നിൽക്കുകയല്ല, ദൈവം നമ്മോട് കൂടെയുണ്ട്. ദൈവം പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു പോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ ബലപ്പെടുത്തും. ദൈവത്തിന്റെ ആ ഒരു ശക്തീകരണം, ദൈവത്തിന്റെ ആ ഭയം, നമ്മുടെ ദൈവം നമ്മളെ ശക്തീകരിക്കുന്ന വാക്കുകൾ നമ്മോട് കൂടെയുണ്ട്. ഒരിക്കലും കഷ്ടത വരുന്നത് നമ്മളെ തകർത്ത് കളയുവാനല്ല, ഒരിക്കലും നമ്മളെ മുടിപ്പിച്ച് കളയുവാനല്ല, ദൈവം നമ്മോട് കൂടെയുണ്ട്. അതിന്റെ 42-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുകയാണ്, യോബ് പറയുകയാണ്, നിനക്ക് സകലതും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ഇത് ദൈവത്തിനാണ് സകലതും കഴിയുന്നത്, എല്ലാം കഴിയുന്ന ദൈവത്തിന് മാത്രം. ഇപ്പോൾ നമ്മളുള്ള അവസ്ഥയിൽ നമ്മൾക്ക് മാറ്റം വരുത്തുവാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ദൈവം നമ്മളൊക്കെ ഈ ഒരു തകർച്ച, ഈ ഒരു രോഗം, ഈ ഒരു കഷ്ടത നമ്മളെ തകർത്ത് കളയുവാനല്ല, ഈ അവസ്ഥയിൽ നിന്ന് മാറ്റം വരുത്തുവാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ദൈവത്തിൽ നമ്മൾ പൂർണ്ണമായി ആശ്രയം വെക്കുകയാണെങ്കിൽ, യോബിന് തന്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം ഒന്നും ഇല്ലാത്തവനെ പോലെയായി, എന്നാൽ ദൈവത്തിലുള്ള ആശ്രയം കൊണ്ട്, ദൈവത്തെ മുറുകെ പിടിച്ചത് കൊണ്ട് ഇയോബിന് തന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം തിരികെ ലഭിക്കുകയുണ്ടായി. അതുകൊണ്ട് നാം ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ ഒരിക്കലും ഭാരപ്പെടേണ്ട ആവശ്യമില്ല, നമ്മൾ ഒരിക്കലും നിരാശപ്പെട്ടു പോകേണ്ട ആവശ്യമില്ല. ദൈവം നമ്മളെ അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവശക്തനാണ്. ദൈവത്തിൽ ആശ്രയം വെക്കുക മാത്രം ചെയ്യുക. ദൈവിക വഴികളെ നാം ഈ നാളുകളിൽ മനസ്സിലാക്കി ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയം വയ്ക്കുന്നുവെങ്കിൽ ദൈവം നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തും. താങ്ക് യു.